ഒരിക്കലും ഉച്ചനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു യാത്രയിൽ ഒരു ചെറിയ ഗ്രാമത്തിന്റെ അടുത്ത് നിർത്തി വിശ്രമിക്കാൻ വിശ്രമിക്കുന്നതിനിടയിൽ ദൂരെ ഒരു സ്ത്രീ തീന്റെ അകത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്തു. തീന്റെ അടുത്തേക്ക് അവളുടെ കുട്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉമ്മ കുട്ടിയെ തീയിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചു. അങ്ങനെ ഓരോ യാത്രയിൽ എന്തെങ്കിലും കാണുമ്പോൾ സഹാബികൾക്ക് പാഠം പഠിപ്പിക്കാറുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചില്ല. അതിന് മുമ്പ് സ്ത്രീ മുത്തുനബി തങ്ങൾ അവരെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാ, ഞാൻ ഈ തീയിന് മുമ്പിൽ എല്ലാ ദിവസവും പണിയെടുക്കുന്നു. എന്റെ മകനാണെങ്കിലും തീ കാണുമ്പോൾ അതിനോട് കളിക്കാൻ വേണ്ടി അതിന്റെയൊക്കെ അടുത്തേക്ക് വരാറുണ്ട്. ഞാൻ അവനെ ഇതുപോലെ എന്നും മാറ്റിക്കൊണ്ടിരിക്കും, അവനെ നിന്ന് ദൂരാക്കിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് പേടിയാണ്, അവനെങ്ങാനും തീയിൽ കൈയിടുമോ എന്ന്. എനിക്ക് എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ടാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു നമ്മളെ തീയിലിടുക? സ്ത്രീ ചോദിക്കാം. മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ തല ഒന്ന് കുനിച്ചു, കണ്ണിൽ നിന്ന് വെള്ളം വന്നു, കണ്ണ് നിറഞ്ഞു. തങ്ങളുടെ പരിശുദ്ധമായ കണ്ണിൽ നിന്ന് ആ പരിശുദ്ധമായ കണ്ണുനീർ പുറത്തേക്ക് കുറച്ചു നേരം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അവന്റെ ഒരു അടിമകളെയും ഒരു സൃഷ്ടികളെയും നരകത്തിലിടാൻ ആഗ്രഹിക്കുന്നു. ബട്ട് മനുഷ്യനാണ് നരകം ചോദിച്ചു വാങ്ങിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിച്ചു വാങ്ങി. അവൻ മറക്കാണ് അവൻ എവിടെ നിന്നാ വന്നത്, അവന്റെ സൃഷ്ടാവാനാണ് എന്നുള്ള അവസ്ഥ അവൻ മറക്കാണ്. അതുകൊണ്ട് തന്നെ അവന്റെ സൃഷ്ടാവിൽ നിന്നുള്ള പാപമോചനം അവൻ തേടുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളൊക്കെ നരകം ചോദിച്ചു വാങ്ങാം. പാപമോചനം തേടാൻ നമുക്ക് സമയമില്ലേ? ജീവിതത്തിൽ എത്ര ദിവസം കഴിഞ്ഞു? ഇന്നലെ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു. ഈ ഇന്നലത്തെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി മടങ്ങിയിട്ടുണ്ട്? ഇഖ്ലാസ് കൊണ്ട്, അത് വെറുതെ നിസ്കാരങ്ങൾക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന നാമം കൊണ്ട് ചെല്ലുന്നില്ല. ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം മനസ്സിലാക്കി, എന്നെ സ്വീകരിക്കുന്ന എന്റെ റബ്ബുണ്ട്, എനിക്ക് റഹ്മത്ത് കാണിക്കുന്ന റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എത്ര പ്രാവശ്യം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ടുണ്ട്.